എപ്പിസോഡിലേക്ക് കിടക്കാൻ മുന്നേ വീഡിയോ മിസ്സാക്കാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ചെയ്തു പ്രകടിപ്പിക്കാൻ മറക്കില്ലല്ലോ അപ്പോ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലീയേയും എങ്ങനെയുമാണ് മുന്നേ മിൻ എങ്ങനെ വരട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ലീ അവളെ സേവ് ചെയ്തില്ലേ ഇപ്പോ അവളെ അവൻ ആ കാര്യം പറഞ്ഞ് കളിയാക്കാണ് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ ഞാൻ മക്കാവ് ഒന്ന് പറഞ്ഞു വിട്ടത് എന്നിട്ട് ഇപ്പോഴും പഴയ പോലെ തന്നെ പേടിച്ചു വരച്ചിരിക്കുകയാണോ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ പേടി മുഴുവൻ വൈറ്റിലെ കുഞ്ഞിന്റെ ആലോചിച്ചിട്ടാണ് ഇതുവരെ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തില്ലെങ്കിലും അവളുടെ ശരീരത്തിൽ അവൾക്ക് ഒരു മാറ്റം അനുഭവപ്പെടുന്നുണ്ട് പേരൻസ് മിസ്സായി അങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ താൻ പ്രഗ്നന്റ് ആണെന്ന് തന്നെ അവൾ ഉറപ്പിക്കുന്നു ആ പേടിയിൽ അവൾ ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ ആ കാര്യത്തെ പറ്റി ലീയോട് പറയുന്നില്ല മറിച്ച് ലീടെ ഗേൾഫ്രണ്ട് ആയ സെറയെ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നു കാരണം ഇവർ ലാസ്റ്റ് കണ്ടുപിരിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസത്തിലേറെ ആയല്ലോ സെറേ അതിനുശേഷം കണ്ടിട്ടില്ല അവൾ വിളിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ പോലും എന്തുകൊണ്ടോ കണ്ടു എന്നൊരു കള്ളം പറയുകയാണ് ലീ അത് കേട്ട് എങ്ങും ചിരിച്ചതായി ഭാവിക്കുന്നു എന്തായാലും ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഡാനിയൽ അവന്റെ സഹോദരി അന്വേഷിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടിരുന്നെങ്കിലും പിന്നീട് അവനെ പറ്റി ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല അല്ലെ തന്റെ അനീതി അന്വേഷിച്ച് ഡാനിയൽ ഇപ്പൊ നേരെ ചെല്ലുന്നത് അവൻ ഡെത്ത് എടുക്കപ്പെട്ട് വിദേശത്ത് പോകുന്നതിന് മുന്നേ അനീതിയുടെ കൂടെ താമസിച്ചിരുന്ന ഓർഫനേജിലേക്കാണ് അവിടെ ഇങ്ങനെ സംസാരിച്ച് അനീത്തിയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് പക്ഷെ അതിന്റെ ഇടയിൽ അവിടെ കുറെ അന്തേവാസികളായ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരുടെ കൂടെ ഒളിച്ചു കളിച്ച് അവൻ നേരെ കുമ്പസരിക്കുന്ന ഒരു ഭാഗത്താണ് ഒളിക്കാനായി ചെന്നിരിക്കുന്നത് അവൻ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരാൾ കുമ്പസരിക്കാനായി വരുന്നുണ്ട് ആ വന്നിരിക്കുന്ന ആൾക്ക് അകത്തിരിക്കുന്നത് ഫാദർ അല്ലെന്നോ അറിയുകയില്ല അതുകൊണ്ട് തന്നെ കുമ്പസരിക്കാൻ തുടങ്ങുന്നു നോക്കുമ്പോ ആരാ വന്നിരിക്കുന്നത് നമ്മുടെ എങ്ങ് തന്നെ താനൊരു തെറ്റ് ചെയ്തുവെന്നും താനിപ്പോ പ്രഗ്നന്റ് ആണെന്നും പറയുന്ന എന്ത് ചെയ്യണമെന്ന് തനിക്ക് ഒരു ഐഡിയ ഇല്ല തന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറയാണ് കുഞ്ഞിനെ വളർത്തണമെന്നുണ്ട് പക്ഷെ ഫാമിലിയുടെ മാനക്കേട് ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഞാൻ മാരിഡ് അല്ല എനിക്കൊരു ബോയ്ഫ്രണ്ടും ഇല്ല അല്ലാണ്ട് ഉണ്ടായ കുഞ്ഞാണിതെന്ന് അവള് പറയുന്ന ടീം അതിനോടൊപ്പം തന്നെ കുഞ്ഞിനെ കളയാന്ന് വിചാരിച്ച അതിനും എനിക്ക് മനസ്സ് വരുന്നില്ല എന്നും സങ്കടപ്പെടുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഡാനിയൽ അവൻ ഫാദർ അല്ല എന്ന് അവളെ അമ്പരപ്പിക്കാതെ അവന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഒരു സൊല്യൂഷൻ പറയുന്നു മറ്റൊന്നും അല്ല തീർച്ചയായും ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത് ഇത് കൺഫേം ചെയ്ത ശേഷം കുഞ്ഞിന്റെ അച്ഛൻ ആരാണോ പുള്ളിക്കാരനുമായി സംസാരിക്കണമെന്ന് പുള്ളിക്കാരനോട് സംസാരിച്ചു എന്ന ചോദ്യത്തിന് സംസാരിച്ചില്ല ആൾക്ക് ഓൾറെഡി ഒരു ഗേൾഫ്രണ്ട് അപ്പൊ ഇതറിഞ്ഞ ആൾക്കാകെ പ്രശ്നാവില്ല എന്ന് ഇങ്ങനെ പറയുമ്പോ എന്തായാലും നീ ഇത് പുള്ളിക്കാരനോട് പറയണം പുള്ളിക്കാരനും റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അതുകൊണ്ട് പറയാതെ മറിച്ച് വെക്കരുത് എന്ന് തന്നെ ഡാനിയൽ പറയുന്നു അങ്ങനെ ഒന്ന് സംസാരിച്ചു കഴിയുമ്പോ മനസ്സിൽ കുറച്ച് ആശ്വാസം വരുന്ന യങ്ങ് അവിടെ നിന്ന് പോകാനായി ഇറങ്ങുമ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാണ് ഡാനിയൽ അവള് അവിടെ നിന്ന് വിടുന്നത് ആ സമയം അവന്റെ മുഖം കാണുന്നുണ്ടെങ്കിലും അവൾക്ക് അത് ഫാദർ അല്ല എന്ന ഡൌട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല കാരണം കഴുത്തിൽ കുരിശൊക്കെ കിടക്കുന്നത് കൊണ്ടും യുവ വൈദികനാണെന്ന് കരുതിയിട്ടുണ്ടാവുക അങ്ങനെ ഫാദർ പറഞ്ഞ പ്രകാരം അവള് നേരത്തെ പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കാനായി പോകുന്നുണ്ട് ആ ഒരു പരിശോധനയിൽ പോസിറ്റീവ് റിസൾട്ട് കാണുമ്പോൾ തന്നെ അവൾക്ക് വീണ്ടും നല്ല ടെൻഷൻ ആവുന്നു ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങൾ അറിയാതെ തന്റെ ഓഫീസിലേക്ക് ചെല്ലുന്ന ലീ കാണുന്നത് തന്റെ സിഒ കസാരയിൽ കയറിയിരിക്കുന്ന ചപ്രദർ ചോയി ആണ് പറഞ്ഞ കണ്ടീഷൻസ് പാലിച്ച് ഒരു വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടായില്ലെങ്കിൽ ലീയെ മാറ്റി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ചോയ് ആണല്ലോ അതുകൊണ്ട് തന്നെ ചോയ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായി അവനെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലാണ് നിയമിച്ചിരിക്കുന്നത് വേഗം പോയി നിന്റെ ജോലിയൊക്കെ ചെയ്യാനായി ലീ പറയുന്ന ടീം ചോയ് വളരെ നല്ല പയ്യനായിട്ട് അതെ ഞാൻ നിങ്ങളുടെ ഫാമിലി ആണെന്ന് കരുതി ആ കൺസിഡറേഷൻ ഒന്നും എനിക്ക് തരണ്ട കേട്ടോ പ്ലേസില് ഞാനൊരു വർക്കറായി തന്നെ കണ്ടാൽ മതി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആരോട് നീ പറയുന്നത് ഇങ്ങനെ കൺസിഡറേഷൻ തരാൻ വേണ്ടി ഞാൻ നിന്നെ എന്റെ ഫാമിലി കണ്ടിട്ടേ ഇല്ലാന്ന് ചോയും അവന്റെ അമ്മയൊന്നും ആള് ശരിയല്ല എന്നറിയാവുന്ന ലീ ഒരുമാതിരി സംസാരിക്കുന്നു ഇതേ സമയം ഒരു പാഴ്സൽ ലീക്ക് വരുന്നുണ്ട് അതിലൊരു പെൻഡ്രൈവ് ആണുള്ളത് ആ പെൻഡ്രൈവ് ഇട്ടു നോക്കുമ്പോൾ അതിനകത്ത് ലീയുടെയും എങ്ങിന്റെയും ആ ഒരു വീഡിയോ പ്രസിഡന്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതാണുള്ളത് അത് വെച്ച് കമ്പനിയുടെ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാനായി അയച്ചിരിക്കുന്നതാണെന്ന് ലീക്ക് മനസ്സിലാവുന്നു സമയം ഈ നടന്ന ഇതേ സമയം അകത്ത് ഇതിനെപ്പറ്റി ഒരു ചെറിയ സംസാരം നടക്കുന്നത് ചോയ് ഒളിഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ വന്ന പാഴ്സല് എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ചോയ് ലീ ആ റൂമിൽ നിന്ന് ഇറങ്ങാനായി കാത്തിരുന്നു ഇറങ്ങിയ ശേഷം വേഗം ആ ഒരു പെൻഡ്രൈവ് കുത്തി നോക്കുമ്പോൾ അതിൽ ഈ വീഡിയോ കാണുന്നുണ്ട് ലീയെ കാണാം പക്ഷെ ലീയുടെ കൂടെയുള്ള പെൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്താണ് വീഡിയോയിലുള്ളത് വേഗം തന്നെ ചോയ് അതിന്റെ ഒരു കോപ്പി തന്റെ മെയിലിലേക്ക് അയക്കുന്നു അപ്പോഴാണ് പുറത്തുപോയ പുറത്തു പോകാനായി ഒരുങ്ങിയ ലീ പെൺഡ്രൈവ് എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത് വേഗം തിരിച്ച് എത്തുമ്പോഴേക്കും ചോയ് എടുത്ത് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പെൺഡ്രൈവും കൊണ്ട് നേരെ തന്റെ ഇപ്പോ ലീഗൽ കാര്യങ്ങൾ നോക്കുന്ന ആ ഒരു ഫേം അതായത് നമ്മുടെ എങ്ങ് ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലേക്ക് പോയി ആ വീഡിയോ കാണിച്ച ശേഷം ആ കമ്പനിക്കാര് ഈ വീഡിയോ വെച്ച് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുക ഇതിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ാണ് ഈ സമയം അവിടുത്തെ മാനേജർ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് നമുക്ക് കേസൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷേ പക്ഷെ അങ്ങനെ കേസ് കൊടുത്താല് ചിലപ്പോ നിങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ നഷ്ടം വിധം കാണാം ഇന്റർനെറ്റില് വൈറലായ നാണോ എല്ലാം പോയില്ലേ കമ്പനിക്ക് ചീത്ത എന്നൊക്കെ പറയുമ്പോ അതൊന്നും കേട്ട് ലീ അടങ്ങുന്ന മട്ടില്ല കാരണം ആ പ്രസിഡന്റിനെ പിടിക്കാൻ നോക്കിയ സമയം അയാളുടെ കയ്യിൽ നിന്ന് ക്യാമറ വെള്ളത്തിൽ വീണിട്ടുണ്ടായിരുന്നല്ലോ അതോടുകൂടി അവർ ഷൂട്ട് ചെയ്ത വീഡിയോയും ഇല്ലാണ്ടാകുമെന്ന് ലീ വിചാരിച്ചെങ്കിലും ആ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് അതിനോടകം ആ ബുദ്ധിമാനായ പ്രസിഡന്റും മാറ്റിയിട്ടുണ്ടായിരുന്നു ഷോ ക്യാമറ നഷ്ടപ്പെട്ടല്ലോ കഷ്ടപ്പെട്ടെടുത്ത ഫൂട്ടേജ് പോയല്ലോ എന്നൊക്കെ ലീക്ക് ഒരു ഡൌട്ടും ഈ പ്രസിഡന്റ് നാടകം കളിച്ചതായിരുന്നു അതിന് മുന്നേ മാറ്റേണ്ടതെല്ലാം മാറ്റിയിട്ടാണ് അവർ അന്ന് അങ്ങനെ അഭിനയിച്ചത് നോർക്കുമ്പോ ലീക്ക് കലി അടക്കാൻ പറ്റുന്നില്ല ഇതേ സമയം തന്റെ പ്രഗ്നൻസി കൺഫേം ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വീട്ടില് പറയാനായി ഐലൻഡിലുള്ള തന്റെ അമ്മയെ കാണാനായി എങ്ങ് പുറപ്പെടുന്നു അതായത് യങ്ങ് ഒക്കെ ഇപ്പോൾ താമസിച്ച് ജോലി ചെയ്യുന്ന ആ ഒരു സിറ്റിയിൽ നിന്ന് കുറച്ച് യാത്ര ചെയ്ത് ഒരു ദ്വീപിലാണ് അവളുടെ അമ്മ താമസിക്കുന്നതും അവളുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സും അങ്ങോട്ടേക്ക് പോകുന്ന വഴി അമ്മ എവിടെ ആയിരുന്നു ചോയ് അങ്ങോട്ടേക്ക് പോകുന്ന വഴി അവൾക്ക് അമ്മയുടെ ഫോൺ കോൾ വരുന്നുണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നേരിട്ട് അമ്മയോട് ഇത് എങ്ങനെ എന്നുള്ള കാര്യം ഓർത്ത് ഇപ്പോഴേ പേടിച്ച് സംസാരിക്കാൻ പറ്റാതെ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റിയിട്ട് കാര്യം പറയുന്നില്ല അമ്മ പറയുന്ന ടീം ഏ ഒന്നുമില്ല അമ്മ ഞാൻ വല്ലാതെ മിസ് ചെയ്തു ആ സങ്കടമാണെന്ന് അവള് പറയുമ്പോ അതായിരുന്നോ നീ ഇങ്ങനെ കിടന്ന് മോങ്ങുന്ന കണ്ടാൽ ആൾക്കാർ വിചാരിക്കുന്നത് നിന്നെ ആരാണ്ട് തീച്ചിട്ട് പോയിരുന്നു മര്യാദയ്ക്ക് വീട്ടിൽ വരാനേ പറഞ്ഞ് അമ്മ സംസാരിക്കുന്നു ആക്ച്വലി അവൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം അമ്മയ്ക്കറിയാം അതുകൊണ്ട് അമ്മ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുന്ന സമയത്താണ് ഫോണിൽ സംസാരിക്കുന്നത് അമ്മയുടെ തൊട്ട് മുന്നിലൂടെ നടന്നു വരുന്ന സമയത്താണ് അമ്മ മുന്നിൽ കണ്ടുകൊണ്ട് ഫോൺ വിളിച്ച് ഇങ്ങനെ കരഞ്ഞതും സംസാരിച്ചതും ഒക്കെ എന്തായാലും രണ്ടുപേരും അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് വരുമ്പോൾ അമ്മ അവൾക്ക് ഒരുപാട് ഫുഡൊക്കെ കഴിക്കാനായി കൊടുക്കുന്നുണ്ട് എങ്ങനെ രണ്ട് സഹോദരിമാരുണ്ട് ഒരാൾ പ്രഗ്നന്റ് ആണ് മറ്റേ ആള് ഡിവോഴ്സിയാണ് ആ പ്രഗ്നന്റ് ആയ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് മറ്റേ പ്രസിഡന്റിന്റെ പി ആയ ആ മെക്കാവൂൽ വെച്ച് ലീക്ക് പണി കൊടുക്കാൻ വന്ന ആള് അവളുടെ ബ്രദറിൻ ലോ എന്തായാലും അവൾ പ്രഗ്നൻസിയുടെ കാര്യം അമ്മയോട് പറയാൻ പറ്റാതെ ഇവിടെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ലീ ആകട്ടെ ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു തന്നെ വീട്ടിൽ ഭീഷണിപ്പെടുത്താൻ നോക്കിയ കലിപ്പ് തീർക്കാനായി ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് സെറയുടെ ഫോൺ കോൾ വരുന്നത് പക്ഷെ അവൻ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല അത് മനസ്സിലാക്കുന്ന സെറ വോയിസ് മെയിൽ അയക്കുന്നുണ്ട് എന്നോട് നല്ല ദേഷ്യ അല്ലേ സാരല്ല നിന്റെ ദേഷ്യം മാറാനായിട്ട് ഞാൻ കാത്തിരിക്കാം എന്നാലും എന്നോടൊന്നും എന്നല്ല പക്ഷെ അപ്പോഴും പ്ലീടെ ദേഷ്യം മാറുന്നില്ല ഇതേ ടീം തന്റെ പ്രെഗ്നന്റ് ആയ സിസ്റ്ററിനോട് പ്രഗ്നൻസിയെ പറ്റിയുള്ള ഓരോ ഡൗട്ടുകൾ എങ്ങിരുന്നു ചോദിക്കാണ് എങ്ങനെയാ പ്രെഗ്നന്റ് ആണെന്ന് ശരിയുറപ്പിക്ക എന്നല്ല ആ സമയം ഹോസ്പിറ്റലിൽ പോയല്ല നമുക്ക് ശരിക്കും ഉറപ്പിക്കാൻ പറ്റുന്നത് ഈ കിറ്റില് ചിലപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മാറിയും തിരിഞ്ഞ് കാണിക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്ന സിസ്റ്റർ അല്ല നീ എന്തിനാ ഇതിനെപ്പറ്റി ചോദിക്കുന്ന ചോദിക്കുമ്പോ അതുപോലെ എന്റെ ഫ്രണ്ടിന് വേണ്ടിയാ അല്ലെ എനിക്കെന്താന്നൊക്കെ എങ്ങ് ഉരുണ്ട് കളിക്കുന്നുണ്ട് അന്ന് അവൾ എങ്ങനെയൊക്കെയോ കഴിച്ചു കൂടുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയം പോസിറ്റീവ് ആണ് റിസൾട്ട് കാണിക്കുന്നത് അവൾ അതിന്റെ പേരിൽ ആകെ ടെൻഷനായി ബാത്റൂമിൽ തന്നെ നിക്കുമ്പോ അങ്ങോട്ടേക്ക് അമ്മ വരുന്നു അവളുടെ കയ്യിലെ ഈ ഒരു പ്രഗ്നൻസി കിട്ടിയിരിക്കുന്നത് കാണുമ്പോ അതിലെ രണ്ടു വരെയും കൂടി കാണുന്ന അവളുടെ മറ്റേ സഹോദരി ഇത് രണ്ടു വരെ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ ആരോ പ്രഗ്നന്റ് ആണല്ലോ എന്നിങ്ങനെ പറയുമ്പോ അപ്പോ ഇതുകൊണ്ടാണോ ഇവള് ഇന്നലെ ഡൗട്ട് ചോദിച്ചോണ്ടിരുന്നെന്ന് ഇവിടുത്തെ സംസാരം കേട്ട് മറ്റേ സിസ്റ്ററും കൂടി വരുമ്പോ അമ്മക്ക് കാര്യങ്ങള് പിടികിട്ടുന്നു വേഗം തന്നെ എങ്ങനെ അടിയും കൊടുത്ത് അവളെ മുട്ടുകാലയിൽ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാണ് ആരടി കൊച്ചിന്റെ അച്ഛൻ ആ ടീം എങ്ങാകട്ടെ കൊച്ചിന്റെ അച്ഛൻ മരിച്ചു പോയിന്നൊക്കെ പറഞ്ഞൊപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അമ്മ അത് കേൾക്കുന്നില്ല ഒടുക്കും അവളോട് സത്യം പറ നീ ആ മക്കാവിലേക്ക് ഒരു പയ്യനുമായിട്ടല്ല പോയത് അവനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ അവനല്ല ഇതൊരു സ്ട്രേഞ്ചറാ എനിക്ക് റൂമ് മാറി ഒരു അബദ്ധം പറ്റിയതാണെന്നില്ല അവള് കാര്യങ്ങള് വിശദമാക്കുമ്പോ എങ്കിൽ അവനുമായിട്ട് തന്നെ നിന്റെ കല്യാണം നടത്താന്ന് അമ്മ പറയുന്ന ടീം അതൊന്നും അമ്മ അയാൾക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവരുടെ ഇടയിലേക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുമ്പോ അമ്മയ്ക്ക് അതിലും വലിയ സങ്കടം നമ്മളെ ഈ നാല് പെണ്ണുങ്ങളുടെയും ജീവിതം അത്ര നന്നായി ഒന്നും അല്ല മുന്നോട്ട് പോകുന്നത് പച്ച പിടിച്ച് ആരുമില്ല ഇങ്ങനെ നരകിച്ച് പ്രശ്നങ്ങൾക്കിടയിൽ ിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഈ ചാടി മരിക്കുന്നതാണെന്നല്ല നാണക്കേട് അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോ ആ സംഭാഷണം കേട്ടുകൊണ്ട് ബ്രദർ ഇൻ ലോ വരുന്നു ഈ കൊച്ചിന്റെ അച്ഛനെ എനിക്കറിയാവുന്ന ബ്രദർ ഇൻ ലോ അന്ന് ലീഡ കൂടെ എങ്ങനെ കണ്ട കാര്യം ഓർമ്മ വെച്ച് പറയുമ്പോ എങ്ങനെ ആകെ വെപ്രാളം വരുന്നു അവൾ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഒതുക്കിക്കൊണ്ട് പോവാന്ന് വിചാരിക്കുമ്പോഴാണ് ആളിനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബ്രദർ ഇൻ ലോയുടെ എൻട്രി ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന ഇതേ സമയം എങ്ങുള്ള ഇതേ ഐലൻഡിലേക്ക് തന്റെ കൂടെ ലീ വരുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ നടന്നതും അവര് വീഡിയോ ഷൂട്ട് ചെയ്ത് ലിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി നോക്കപ്പ അതിന്റെ കാര്യങ്ങളൊന്നും സംസാരിച്ച് എങ്ങനെയല്ലേ സോൾവ് ചെയ്യാം എന്ന രീതിയിലെ വരവാണ് അങ്ങനെ അവൻ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഈ പ്രസിഡന്റിന്റെയും ആളുകളുടെയും അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് വിശദമായി സംസാരിക്കാം അതിനായിട്ട് ഇവിടുത്തെ ഏറ്റവും നല്ല റെസ്റ്റോറന്റിലേക്ക് പോകാന്ന് പറഞ്ഞു ലിയേയും കൂട്ടി അവര് പോവാണ് കാരണം ഇവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പുങ്കൊക്കെ മാറ്റി വെച്ച് ലീ വന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരിങ്ങനെ പോകുന്നത് പോകുന്നത് എങ്ങോട്ടാണ് അവിടെ എങ്ങനെ അമ്മ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട് അവിടേക്കാണ് കൊണ്ടുപോകുന്നത് ആക്ച്വലി എങ്ങനെ അമ്മ ആ ഒരു കമ്പനി അല്ല ജോലി ചെയ്യുന്നത് മറിച്ച് ആ ഒരു കമ്പനി ഇപ്പൊ ഇവിടെ ലീ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള പലരുടെയും ജോലിയെ ബാധിക്കും തന്റെ മരുമകന്റെ ജോലിയെ ബാധിക്കും അതുപോലെ പല ആളുകളുടെ ജോലിയെ ബാധിക്കും എന്ന കാര്യം കൊണ്ട് അവർ ആ സമരത്തിന് നേതൃത്വം നൽകിയെന്നേ ഉള്ളൂ അങ്ങനെ തന്റെ മകളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചിറങ്ങാനായി അമ്മ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഫുഡ് കഴിക്കാനായി അങ്ങോട്ടേക്ക് ലീ വരുന്നത് ലീ അവിടെ കണ്ട പാടെ ബ്രദറിലോ അമ്മ ഇവനാണ് കൊച്ചിന്റെ അച്ഛൻ എന്ന് പറയുന്നു കേട്ട പാടെ മുന്നിൽ കണ്ട ലീക്ക് അമ്മ കാരണക്കുറ്റിക്കിട്ട് ഒരു അടി കൊടുക്കാണ് ലീക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഫുഡ് കഴിക്കാൻ വന്നതിന് ഇവരെന്തെങ്കിലും അടിക്കുന്ന നിൽക്കുമ്പോഴാണ് അവടെ എങ്ങനെ കാണുന്നത് പിന്നെ അവർ പറയുന്നൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോ ഓ എങ്ങിന്റെ കൂടെ താൻ ഒരു ദിവസം ഉണ്ടായിരുന്നതിന്റെ കലിപ്പിനാണ് അടിച്ചതെന്ന് കരുതി അത് പിന്നെ ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു അപ്പോഴും കുഞ്ഞിന്റെ കാര്യം ഒന്നും തന്നെ ലീക്ക് അറിയില്ലല്ലോ അമ്മ ആൾക്കൊന്നും അറിയില്ല എന്ന് എങ്ങ് പതിയെ പറയുമ്പോ അറിയില്ലേ എങ്കിന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കാനേയും പറഞ്ഞ് അമ്മ അവളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാനേയും നിർബന്ധിക്കുമ്പോ മടിച്ച് മടിച്ച് എന്റെ വൈറ്റി നിങ്ങളുടെ കുഞ്ഞുണ്ടെന്ന് എങ്ങ് പറഞ്ഞു തീരുമ്പോഴേക്കും ലീക്ക് അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുന്ന് ചോദിച്ചവൻ ഒരു നിമിഷം ചിരിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം ബോധം കെട്ട് വീഴുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഡാനിയലിന് അവന്റെ അനീതിയെ പറ്റിയുള്ള അന്വേഷണത്തിൽ ചെറിയൊരു ലീഡ് ലഭിക്കുന്നു അവന്റെ അനീതി ആകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരാളെ നാളെ ചെന്ന് കാണാമെന്ന് പ്ലാൻ ചെയ്യുന്ന ഡാനിയൽ ഇന്ന് നേരെ കാണാൻ പോകുന്നത് നമ്മുടെ ലീഡ മുത്തശ്ശിയാണ് അങ്ങനെ മുത്തശ്ശിക്ക് ഇപ്പൊ കാണുന്നതിനൊരു സമ്മാനമായി ഡാനിയൽ കൊണ്ടുവന്ന ഒരു സെറാമിക് പീസ് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ മുത്തശ്ശിക്ക് അത് വളരെ ഇഷ്ടപ്പെടുന്നു കാരണം മുത്തശ്ശിയുടെ വളരെ ഫേവറേറ്റ് ആയ ഒരു ആർട്ടിസ്റ്റിന്റെ വർക്കായിരുന്നു ആ ഒരു സെറാമിക് പീസ് ഇവരിങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്ന ചോയ് അമ്മ ആരാ വന്നിരിക്കുന്ന എന്നെപ്പോലെ നല്ല സുന്ദരനാണല്ലോ മുത്തശ്ശിയും വളരെ കാര്യം സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ ഡാനിയൽ എന്നാണ് പേര് എന്നത് മനസ്സിലായി പിന്നെ അതിനെ വെച്ച് ചോയുടെ അമ്മ നേരെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡാനിയൽ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ട് ആണ് അതായത് കമ്പനികൾക്കൊക്കെ ഒരു മേക്ക് ഓവർ നടത്തുന്ന ഇൻഡസ്ട്രിയൽ ഡിസൈനർ ആണ് എന്നത് മനസ്സിലാവുന്നു എന്തായാലും അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കാര്യം നമുക്ക് വേഗം തന്നെ നീ കണ്ടുപിടിച്ച ബോംബ് എന്ന് പറഞ്ഞ് ചോയുടെ അമ്മ പെൻഡ്രൈവ് എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് അപ്പൊ ലിയുടെ വീഡിയോ മുത്തശ്ശിയെ കാണിക്കാനായിട്ടുള്ള പുറപ്പാടാണ് എന്നത് തീർച്ച അങ്ങനെ അവർ ആ വീഡിയോ കാണിക്കുമ്പോഴേക്കും മുത്തശ്ശി ആകെ ുന്നു കാരണം മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് മെക്കാവൂൽ വെച്ച് വീഡിയോ ആണ് ആ വീഡിയോയില് ലീയുടെ കൂടെ ഉള്ളത് സെറ അല്ല സെറയെ പ്രപ്പോസ് ചെയ്യാനായി മെക്കാവിലേക്ക് വിട്ടപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്നു നടന്നുവെന്ന് മുത്തശ്ശി ആകെ ടെൻഷൻ ആയിരിക്കുന്ന ഇതേ ടീം ലീയോട് എങ്ങിന്റെ അമ്മ വേഗം തന്നെ നിന്റെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കേ കല്യാണം വേഗം കഴിപ്പിക്കണം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോ എന്റെ മുത്തശ്ശിയോട് എനിക്കിപ്പോ അതെങ്ങനെ പറയാൻ പറ്റുമെന്ന് ലീ ആകെ ടെൻഷൻ ആകുമ്പോ അയ്യോ സോറി എന്നെല്ലാം അടുത്തിരുന്ന് യങ്ങ് പറയുന്നുണ്ട് ഇത് മാത്രമല്ലല്ലോ അവളുടെ അമ്മയുടെ വക രണ്ടടിയും ലീക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് കേൾക്കുന്നവൻ സോറി പറഞ്ഞു എന്താ കാര്യം എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു അപ്പോഴാണ് മുത്തശ്ശി വിളിക്കുന്നത് വേഗം തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മുത്തശ്ശി നീ എന്ത് പണിയാണ് ഒപ്പിച്ച് വെച്ചത് വേഗം ഇങ്ങോട്ട് വന്നേക്കണമെന്നില്ല നീ എവിടെയാണ് പോയത് ആരുടെ കൂടെയാണ് ഉള്ളത് എന്നതൊന്നും അറിയാതെ സംസാരിക്കുമ്പോ എന്റെ മുത്തശ്ശി എനിക്കിപ്പോ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ആകെ വെപ്രാളം പിടിക്കുമ്പോ വെപ്രാളം പിടിക്കുമ്പോ എങ്ങിന്റെ അമ്മ ഫോൺ മേടിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു നിങ്ങളുടെ കൊച്ചുമകൻ കാരണം എന്റെ മോള് പ്രഗ്നന്റ് ആണെന്നും കൂടി എങ്ങിന്റെ അമ്മ പറയുമ്പോ പ്രഗ്നന്റ് ആണെന്ന് കേൾക്കുമ്പോഴേ മുത്തശ്ശിയുടെ മുഖം ഒന്ന് തുടക്കുന്നുണ്ട് കാരണം മുത്തശ്ശിക്ക് വേണ്ടത് ീയുടെ രക്തത്തിൽ പിറന്ന കുടുംബത്തിനൊരു അനന്തരാവകാശിയാണല്ലോ അതിപ്പോ കല്യാണം കഴിക്കാതെ ഉണ്ടായ കുഞ്ഞാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവന്റെ ഗേൾഫ്രണ്ട് ആയ സെറയിൽ ഉണ്ടാവാത്ത കുഞ്ഞാണെങ്കിൽ പോലും മുത്തശ്ശിക്ക് പ്രശ്നമല്ല ഇനിയിപ്പോ പെൺകുട്ടിയും ലിയും കൂടി കല്യാണം കഴിപ്പിച്ചാൽ മതിയല്ലോ എന്തായാലും തനിക്കൊരു ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആവാൻ സാധിക്കുന്നു കുടുംബത്തിന് പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ ഒരു അനന്തരവകാശിയെ കൊടുക്കാൻ സാധിക്കുന്നു എന്ന എക്സൈറ്റ്മെന്റിൽ മുത്തശ്ശി ഞാൻ വേഗം തന്നെ നിങ്ങളുള്ള സ്ഥലത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ ലൊക്കേഷൻ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് ഇപ്പോ വരാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഐലൻഡാ ഇങ്ങോട്ടേക്ക് ബോട്ട് സർവീസിന്റെ സമയം കഴിഞ്ഞു ഇനി നാളെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ എന്തായാലും ലീ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് മുത്തശ്ശി ഓക്കെ പറയുമ്പോ സംസാരിച്ച് എങ്ങിന്റെ അമ്മ കോള് കട്ടിരുന്നു അങ്ങനെ ഇതെല്ലാം ലീക്ക് ഭയങ്കര ഒരു ഷോക്ക് ആയിരുന്നു കാരണം മുത്തശ്ശിയുടെ അടുത്ത് പോലും എത്ര സിമ്പിൾ ആയിട്ടാണ് കാര്യം പറഞ്ഞതും മുത്തശ്ശി അത് കേട്ട് എത്ര സിമ്പിൾ ആയിട്ടാണ് എടുത്തതും എന്നതും അവനെ വളരെ അമ്പരപ്പിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് ലീ ഓടി പോവാതിരിക്കാനായി ലീയെയും എങ്ങനെയും കൂടി ഒരു വെയർ ഹൌസ് കണക്കുള്ള സ്ഥലത്ത് കൂട്ടിയിടാൻ പോകുന്ന എങ്ങിന്റെ അമ്മയാണ് എന്നെ ഇങ്ങനെയുള്ള സ്ഥലത്താണോ സ്റ്റേ ചെയ്യാനായി പോകുന്നതെന്ന് ലീ ചോദിക്കുമ്പോ പിന്നെ നിനക്കൊരു കമ്പിളിയെങ്കിലും തന്നില്ലേ ചെയ്തു പ്രവൃത്തിക്ക് അതാണോ തരണ്ടതെന്നല്ല എങ്ങിന്റെ അമ്മ ദേഷ്യപ്പെട്ട് രണ്ടുപേരെയും അതിനകത്തിട്ട് പൂട്ടാണ് നാളെ നേരം എളുപ്പത്ത് ലീഡ മുത്തശ്ശി വരുന്നത് വരെ നിറക്കാൻ ഒരു ചാൻസും ഇല്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവുന്നതൊക്കെ ലീ പൈറ്റി നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ലെന്ന് കാണുമ്പോ അവിടെ തന്നെ ഇരിക്കുന്നു എന്താ നീ പ്രഗ്നൻസിയുടെ കാര്യം എന്നോട് പറയാഞ്ഞതെന്ന് ലീ ചോദിക്കുമ്പോൾ പറയാൻ ഒരു അവസരം കിട്ടാഞ്ഞിട്ടല്ല പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് എങ്ങ് പറയുന്നുണ്ട് കാരണം ഇവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ശേഷവും ലീയെ കണ്ടെങ്കിലും അത് പറഞ്ഞില്ലല്ലോ അവനാണെ വിഷമിട്ട് വയ്യ അവിടെ സീ ഉണക്കാനായി വെച്ചതുണ്ടായിരുന്നു ഇവര് റെസ്റ്റോറന്റ് നടത്തുന്നത് കൊണ്ട് തന്നെ അതിന്റെ സാധനങ്ങളെ സൂക്ഷിച്ച ഒരു സ്റ്റോർറൂം കണക്കുള്ള സ്ഥലത്താണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് എങ്ങ് കഴിക്കാനായി കൊടുക്കുമ്പോ അതിന്റെ ടേസ്റ്റ് ലീക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും കൊള്ളത്തൊന്നുമില്ല ഇല്ല വിശപ്പ് കാരണം അവൻ ഇങ്ങനെ പറയുന്നു ഇതേ സമയം പുറത്തുണ്ടായിരുന്ന ലീഡ് അസിസ്റ്റന്റ് എന്റെ സാറിന് ആഹാരം എങ്കിലും കൊടുക്കും പുള്ളിക്കാരന് വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന് ഒലമ്പിക്കൊണ്ടിരിക്കുന്ന ടീം അമ്മ അത് മൈൻഡ് മൈൻഡാക്കുന്നില്ല എന്നാലും രണ്ടുപേരും ഒറ്റയ്ക്കാക്കിയത് മോശായി പോയി എന്നല്ല അസിസ്റ്റന്റ് പറയുമ്പോൾ എന്താടാ അവള് അവനോട് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്കായി എന്താ കുഴപ്പം എന്തെങ്കിലും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടല്ലേ ഇരിക്കുന്നതെന്ന് അമ്മ ദേഷ്യപ്പെടുന്നു ആക്ച്വലി രണ്ടുപേരും പരസ്പരം കല്യാണം കഴിക്കാനായി ഇതുവരെ സമ്മതിച്ചിട്ടില്ലല്ലോ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനെ ആ കല്യാണമേ ഉള്ളൂ ഒരു പോം വഴി എന്ന് മനസ്സിലാക്കി അവര് കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് കല്യാണത്തിലേക്ക് എത്തട്ടെ എന്ന കാര്യം വെച്ചാണ് അമ്മ ഇപ്പൊ രണ്ടുപേരെയും അങ്ങനെ തനിയെ പൂട്ടിയിട്ടിരിക്കുന്നത് ഇതേ സമയം അകത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എത്ര ഇന്നസന്റ് ആണെന്ന് ലീക്ക് തോന്നുന്നുണ്ട് കാരണം അവൾ അതില് കാരണം അവിടെ ഒരു ബോക്സിൽ അവൾ എഴുതിയിട്ടിരുന്നു ചില വിശ്വസ് കാണുന്നു അതിൽ അവളുടെ ഫ്രണ്ടിന് അവൾ കൊടുത്തിയൊരു സാധനം ഫ്രണ്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല അത് തിരിച്ചു കിട്ടണമെന്നൊരു ആഗ്രഹം പോലെ അവൾ ഇങ്ങനെ കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചവൻ എന്തെ നേരിട്ട് ഫ്രണ്ടിനോട് ചോദിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ടീം അവളുടെ കയ്യിൽ നിന്ന് അത് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതൊരു വല്ലൈകി ആവില്ല അതുകൊണ്ടാണെന്ന് എങ്ങ് പറയുന്നു കൂടാതെ മറ്റൊരു പേപ്പറില് എന്റെ അച്ഛൻ സ്വർഗത്തിലെ സുഖമായിരിക്കണമെന്ന് അവൾ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്റെ അച്ഛനും കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു അച്ഛനെ മാത്രമല്ല അമ്മയും തനിക്ക് നഷ്ടപ്പെട്ടതാണെന്നല്ല ലീ പറയുന്നുണ്ട് ആ സമയം എന്തായാലും ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു ഭാരാവില്ല ഞാൻ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ കളയാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് എങ്ങ് പറയുമ്പോ നീ ഒറ്റയ്ക്ക് പോണ്ട ഞാനും കൂടെ വരാമെന്ന് അല്പം കുറ്റബോധത്തിലാണെങ്കിൽ പോലും ലീ പറയുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി അവൻ ഉറങ്ങാനായി കിടക്കുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞ് നിങ്ങളുടെ ഗേൾഫ്രണ്ടിന്റെയും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഒരു ഭാരമാവില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് അവൾ ഉറങ്ങാനായി കിടക്കുന്നത് പക്ഷെ അടുത്ത ദിവസം രാവിലെ ലീ എണ്ണിക്കുമ്പോഴേക്കും അവൾ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് കുറിപ്പ് എഴുതി വെച്ച് പോയിട്ടുണ്ടായിരുന്നു അവൻ വേഗം വെപ്രാളത്തിൽ ഇവിടെ ഇവിടെ ഹോസ്പിറ്റലിൽ എന്ന് അന്വേഷിച്ചുകൊണ്ട് എങ്ങിന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന കുറിപ്പ് കാണിക്കുമ്പോഴാണ് എങ്ങ് ഈ പണി കാണിച്ച കാര്യം അമ്മയും അറിയുന്നത് അമ്മയും ആകെ ഷോക്കായി വേഗം തന്നെ എങ്ങനെ തടയാനായി അവൾ എന്തെങ്കിലും കടുകൈ ചെയ്യും മുന്നേ ഹോസ്പിറ്റലിലേക്ക് പോകാനായി ബോട്ടിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ആ സമയം ബോട്ട് സർവീസ് ഇല്ല എന്ന കാര്യം ഓർക്കുന്നത് കാരണം എപ്പോഴും എപ്പോഴും ഇവിടെ ബോട്ട് സർവീസ് ഇല്ല ഫിക്സഡ് ടൈമിൽ മാത്രമേ ഉള്ളൂ ആദ്യത്തെ ആ സർവീസിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഹോസ്പിറ്റലിന്റെ അവിടേക്ക് ഇങ്ങ് എത്തിയിട്ടുണ്ട് ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ആ സമയത്ത് തന്റെ അനീതി അന്വേഷിച്ച് ഡാനിയലും വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ് ശേഷം എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണും വരെ ബൈ